ഇതായിരുന്നു കമ്പനി കാണാനിരുന്ന യൂത്ത് ലീഗിന്റെ യുദ്ധം ജലീലിന്റെ പഴയ ഒരു പോസ്റ്റിന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിൻ്റെ വക കിടിലൻ മറുപടി ജലീലിന്റെ ബന്ധു നിയമന വിവാദം കുത്തിപ്പൊക്കിയത് യൂത്ത് ലീഗ് ആയിരുന്നു അന്ന് യൂത്ത് ലീഗിനെ പരിഹസിച്ച് ജലീലിട്ട പോസ്റ്റ് കുത്തിപ്പൊക്കി അതിനു മറുപടി കൊടുത്തിരിക്കുകയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് മന്ത്രി ജലീൽ ഓർത്തു കാണില്ല ജലീൽ രാജിവെച്ചതും രാജിവെച്ചതിനെ ന്യായീകരിച്ച് ജലീലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനും താഴെ പൊങ്കാലയാണ് പിണറായി കിട്ടും ട്രോളോട് ട്രോൾ കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പ്രതികരണവുമായി എത്തിയതാണ് പി കെ ഫിറോസ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ കെ ടി ജലീൽ യൂത്ത് ലീഗിനെതിരെയും പി കെ ഫിറോസിനെതിരെയും ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിന് മറുപടി നൽകിയാണ് പി കെ ഫിറോസ് മന്ത്രിയുടെ രാജിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇതായിരുന്നോ കമ്പനി കാണാനിരുന്ന യൂത്ത് ലീഗിന്റെ യുദ്ധം എന്ന ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിനൊപ്പം യെസ് എന്ന വാക്ക് മാത്രമാണ് ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ജലീലിന്റെ ബന്ധുവിനെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജനറൽ മാനേജറായി നിയമിച്ചത് ആദ്യം ചൂണ്ടിക്കാട്ടിയത് യൂത്ത് ലീഗ് സെക്രട്ടറി പി കെ ഫിറോസ് ആയിരുന്നു ഇതിന് പിന്നാലെ മന്ത്രിക്കെതിരെ യൂത്ത് ലീഗിന്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ വിവിധ പ്രക്ഷോഭങ്ങളും അരങ്ങേറി എന്നാൽ ആ സമയത്തെല്ലാം യൂത്ത് ലീഗിനെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു ജലീലിന്റെ പ്രതികരണം ജലീലിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന നേതാവാണ് പി കെ ഫിറോസ് കെ ടി ജലീൽ മന്ത്രി എന്ന നിലയിൽ കൈപ്പറ്റിയ എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചടച്ച് കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഫിറോസ് ആവശ്യപ്പെട്ടിരുന്നു അധികാര ദുർവിനിയോഗം സത്യപ്രതിജ്ഞാ ലംഘനം സ്വജനപക്ഷപാതം തുടങ്ങിയവ നടത്തിയ മന്ത്രിയാണ് കെ ടി ജലീൽ മന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്ന ലോകായുക്തയുടെ ഉത്തരവ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരവും നീതിയുടെ വിജയവുമാണെന്ന് ഫിറോസ് പറഞ്ഞിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് കയ്യോടെ പിടികൂടി പൊതുസമൂഹത്തിൽ വിഷയം എത്തിച്ചപ്പോൾ ഉണ്ടയില്ല വെടിയെന്നാണ് ജലീൽ പരിഹസിച്ചത് നിയമവും ചട്ടവും ലംഘിച്ച് യോഗ്യതയില്ലാഞ്ഞിട്ടും നിയമിച്ച പിതൃ സഹോദരപുത്രനെ രാജിവെപ്പിച്ച് കൈപ്പറ്റിയ ശമ്പളവും ആനുകൂല്യങ്ങളും തിരിച്ചടയ്ക്കുന്നതാണ് പിന്നീട് കണ്ടത് മോഷണം മുതൽ തിരിച്ചേൽപ്പിച്ചാലും കള്ളനെ രക്ഷപ്പെടാനാവില്ലെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് ഏറ്റവും അധികം കള്ളങ്ങൾ പറഞ്ഞ മന്ത്രിയായ കെ ടി ജലീൽ സ്വയം വിശുദ്ധനായി ചമയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും ബന്ധു നിയമനം മാർക്ക് ദാനം ഈതപ്പഴത്തിൻ്റെയും മറ്റും മറവിൽ സ്വർണ തുടങ്ങിയ ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം കവിതകളും ഉപമകളും കള്ളങ്ങളും കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് ജലീൽ ശ്രമിച്ചത് വസ്തുതാപരമായി മറുപടി പറയുന്നതിന് പകരം പാണക്കാട്ട് നിന്നല്ല മന്ത്രിയാക്കിയതെന്ന് ആക്രോശിച്ച ജലീലിന് ഭരണഘടനാ സ്ഥാപനമായ ലോകായുക്ത അയോഗ്യമാക്കിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മുൻപ് ഫിറോസ് ജലീലിനോട് ചോദിച്ചിരുന്നു വിജിലൻസിൽ നൽകിയ പരാതി പോലും അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് അട്ടിമറിച്ചവർക്ക് കാലം കാത്തുവച്ച പ്രഹരമാണ് ലോകായുക്ത വിധി അയോഗ്യനാക്കപ്പെട്ട കെ ടി ജലീൽ തന്റെ കുറ്റം ഏറ്റുപറയണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രി കെ ജലീലിന്റെ രാജി ഒരു ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിൽക്കള്ളി മറ്റു മാർഗങ്ങൾ ഇല്ലാതെയുമായപ്പോൾ രാജി പൊതുജന സമ്മർദ്ദവും പൊതുജന അഭിപ്രായവും ശക്തമായി ഉയർന്നു വന്നതിന്റെ പേരിൽ ജലീൽ രാജിവെക്കുകയായിരുന്നുവെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി ധാർമ്മികത ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കാനുള്ള നീക്കം നടത്തിയത് എന്തിനാണെന്നും ചെന്നിത്തല ചോദിച്ചു ഇവിടെ ധാർമ്മികത പ്രസംഗിക്കാൻ സി പി എമ്മിന് എന്ത് അധികാരമാണ് ഉള്ളത് ധാർമികത ഉണ്ടായിരുന്നേൽ മൂന്ന് ദിവസം കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ലോകായുക്തയുടെ വിധി വന്ന ശേഷം രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നാണ് നിയമമന്ത്രി പറഞ്ഞത് ബന്ധുക്കളെ നിയമിക്കരുതെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എ കെ ബാലന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്ന് കണക്കാക്കാൻ കഴിയില്ല ഇപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നത് പ്രത്യേക കഴിവാണ് ലോകായുക്ത തീരുമാനം വന്ന ഉടൻ രാജിവെച്ചിരുന്നേൽ ധാർമ്മികത എന്ന് പറയാമായിരുന്നു മൂന്ന് നാല് ദിവസക്കാലം രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കി അവസാനം പാർട്ടിക്ക് പറയേണ്ടി വന്നു രാജിവെക്കാൻ ഇതിൽ എന്ത് ധാർമികതയാണുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചു ധാർമ്മികമായി അല്പമെങ്കിലും ഉത്തരവാദിത്വവും മാന്യതയും ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ രാജിവെച്ചേനെയെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു മനസ്സിലാ മനസ്സോടെയാണ് ജലീലിന്റെ രാജിയെന്നും ബന്ധു നിയമന ഫയലിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രി അല്ലേയെന്നും ആ മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടോ എന്ന് അറിയണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്